മണിപ്പൂരിൽ നടന്ന ഇപ്പോഴും നടക്കുന്ന കലാപങ്ങളെ അടക്കി നിർത്താൻ പാടുപെടുകയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കാനിരിക്കെ അത് വീണ്ടും ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ ഈ കലാപത്തെ മൂന്നാം മോദി സർക്കാർ എങ്ങനെയാവും നേരിടുക എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. 2023 മെയ്യിൽ അവിടുത്തെ പ്രധാന ഗോത്രവർഗ വിഭാഗമായ കുക്കികൾ നടത്തിയ ഒരു മാർച്ചിനെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. എതിർ ഗോത്രവിഭാഗമായ മെയ്തൈ പ്രതിഷേധങ്ങളും ഉപരോധങ്ങളും സംഘടിപ്പിച്ചതോടെ മണിപ്പൂരിൽ ഉടനീളം സംഘർഷം വ്യാപിച്ചു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. 100-കണക്കിന് വീടുകളും ആരാധനാലയങ്ങളും വാഹനങ്ങളും നശിപ്പിക്കപ്പെട്ടു. സർക്കാരിൻ്റെ ആയുധപ്പുരകളിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അന്ന് തുടങ്ങിയ തീവപ്പും മറ്റ് ആക്രമണങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. കുക്കി സ്ത്രീകൾക്കെതിരെ മെയ്തൈ പുരുഷന്മാരും മറ്റ് ചില തീവ്രവാദികളും നടത്തിയ ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിലൊന്നായിരുന്നു മെയ്തൈ പുരുഷന്മാരുടെ ആൾക്കൂട്ടം 2 കുക്കി സ്ത്രീകളെ നഗ്നരായി ഒരു വയലിലേക്ക് നടത്തിക്കൊണ്ടുപോകുന്നതും അവരോട് അതിക്രമം കാണിക്കുകയും ചെയ്തത്. ഇതിൻ്റെ വീഡിയോ ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് മണിപ്പൂരിൽ അരങ്ങേറുന്ന ഈ ക്രൂരതയുടെ ആഴം പുറംലോകം അറിയുന്നത്. പ്രതിഷേധം കനത്തതോടെ മണിപ്പൂരിലെ ബി ജെ പി മുഖ്യമന്ത്രി ബീരൻ സിംഗ് അത്തരം 100-കണക്കിന് കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുകയും ചെയ്തു. കടുത്ത നടപടികൾ സ്വീകരിച്ചിട്ടും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ അവിടുത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. സംസ്ഥാന സർക്കാർ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുകയും കർഫ്യൂ ഏർപ്പെടുത്തുകയും പ്രത്യേക കേസുകളിൽ ഷൂട്ട് ഓൺ സൈറ്റ് ഉത്തരവുകൾ ഇറക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാർ 50,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ മണിപ്പൂരിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഈ നടപടികളൊന്നും മണിപ്പൂരിനെ സമാധാനത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നില്ല. ആഴ്ചകൾ നീണ്ടുനിന്ന ഈ അക്രമങ്ങളെ തുടർന്ന് മെയ് അവസാനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ 3 ദിവസത്തെ സന്ദർശനം നടത്തിയിരുന്നു. മെയ്തൈ കുക്കി പ്രതിനിധികളെ കണ്ടു അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. കൂടുതൽ സ്വയംഭരണത്തിനുള്ള കുക്കികളുടെ ആവശ്യം അംഗീകരിക്കരുതെന്നും അസം റൈഫിൾസിന് പകരം മറ്റൊരു സേനയെ നിയമിക്കണമെന്നും മെയ്തൈ ഗ്രൂപ്പുകൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അതേസമയം കുക്കി സംഘം ആവശ്യപ്പെട്ടത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ്. ഇരുകൂട്ടരോടും ശാന്തരാകാൻ അഭ്യർത്ഥിച്ച ഷാ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും വരാമെന്ന് വാഗ്ദാനം നൽകി മടങ്ങിയെങ്കിലും പിന്നീട് ഈ വർഷം ഏപ്രിൽ 14 അദ്ദേഹം അവിടെ എത്തുന്നത്. അതാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള റാലിക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ കലാപം തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി നയിക്കുന്ന NDA കിട്ടിയത്. അമിത്ഷായുടെ വാഗ്ദാനങ്ങളൊന്നും അവിടെ ഫലം കണ്ടില്ല. മണിപ്പൂരിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് ജയിച്ചു കയറി. കലാപം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടതായും ഇരു സർക്കാരുകളോടും ജനങ്ങൾക്കുള്ള അസംതൃപ്തിയാണ് കണ്ടതെന്നും അവിടുത്തെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും മണിപ്പൂർ ശാന്തമായിട്ടില്ല. 70-ലേറെ വീടുകൾക്കും 2 പോലീസ് ഔട്ട്പോസ്റ്റുകൾക്കും തീവ്രവാദികൾ എന്ന് കരുതുന്നവർ തീയിട്ട സംഭവമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ തീ അണക്കുക എന്നതായിരിക്കും മൂന്നാം മോദി സർക്കാർ നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി.